നോക്കൂ ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഈ ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട വാർത്ത അത് സി പി എമ്മിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും അങ്ങേറ്റം ഡാമേജിംഗ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നേരിട്ട സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിന് നേരിട്ട തോൽവിയുമായി ബന്ധപ്പെട്ട് ആ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളാണ് ആ ചർച്ചകളിലൊക്കെ തന്നെ ഒരു തുറന്ന സമീപനം സി പി എം സ്വീകരിച്ചു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ പരാജയമാണ് ഇടതുപക്ഷത്തിനുണ്ടായത് സി പി എമ്മിനുണ്ടായത് അന്ന് രണ്ടേ രണ്ട് കാരണങ്ങൾ മാത്രമാണ് ഒരു വിശദീകരണമായിട്ടാണ് ആ പാർട്ടി പറഞ്ഞത് ഒന്ന് ശബരിമലങ്ങൾക്കെതിരായിട്ട് ഒരു ഘടകമായി പ്രവർത്തിച്ചു മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ തരംഗം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർട്ടി ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളത് ചെറിയ കാര്യമാണ് അവിടെ എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇപ്പോൾ നമ്മൾ നമ്മളുടെ തന്നെ തലക്കെട്ടായി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനമാണ് എന്താണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധം ഉണ്ടാക്കി എന്നാണ് അതുപോലെ തന്നെ മന്ത്രിമാരുടെ പെരുമാറ്റവും ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത വിധത്തിലായിരുന്നു എന്നും ഒക്കെ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് വിമർശനം ഉന്നയിക്കുകയാണ് അതൊന്നും അത്ര ലളിതമായി നമ്മൾ കാണേണ്ട ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളിൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനങ്ങളെ ഗൌരവത്തോടെ കാണണമെന്നാണ് സംസ്ഥാന സമിതി തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ഈ പിന്നെ സംസ്ഥാന സമിതി ചേരുന്നതിന് തൊട്ടു മുമ്പ് സംസ്ഥാന സമിതി അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള മുൻ മന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടല്ലോ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു അണികളും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തകരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് വിലയിരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറച്ചുകൂടി തുറന്ന മനസ്സോടുകൂടി സമീപിക്കുന്നു സി പി എം എന്നാണ് നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ പറഞ്ഞത് ജനങ്ങളുടെ ഞങ്ങളോടുള്ള മനോഭാവം ജനങ്ങൾക്ക് ഞങ്ങളോടുള്ള മനോഭാവം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയ എന്നാണ് അപ്പം ആ മനോഭാവം എന്ന വാക്ക് ഒരു ചെറിയ വാക്കല്ല എന്താണ് ആ മനോഭാവം എന്ന വാക്കുകൊണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ദേശിക്കുന്നത് അത് സർക്കാരിൻ്റെ പ്രവർത്തന വീഴ്ചകളോ അല്ലെങ്കിൽ ഭരണരംഗത്തുണ്ടായിട്ടുള്ള ക്ഷേമ പെൻഷൻ പോലെയോ മരുന്ന് പോലെയോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല മറിച്ച് സർക്കാർ ഉണ്ടാക്കുന്നൊരു ഇംപ്രഷൻ പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഉണ്ടാക്കുന്നൊരു ഇംപ്രഷൻ ആ ഇംപ്രഷനെ കൂടി പാർട്ടി ഗൗരവത്തോടെ എടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആ മനോഭാവം എന്നുള്ള വാക്കിൽ നിന്ന് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആർത്ഥത്തിലൊക്കെ ഒരു തുറന്ന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ടി പി വിവാദമുണ്ടാകുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സംസ്ഥാന സമിതിയിൽ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കാര്യ നിയന്ത്രണത്തിൽ മാത്രമല്ല മറ്റു പല ആളുകളും അതിൽ കയറി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നും അതൊരു മോശപ്പെട്ട അതായത് സർക്കാരിൻ്റെ മുഖം വികൃതമാക്കുന്നതിൽ ആഭ്യന്തര വകുപ്പിന് ഒരു പങ്കുണ്ട് എന്നുമുള്ള വിമർശനം സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാ ഇപ്പോൾ ഈ പറയുന്ന തുറന്ന വിലയിരുത്തലുകളും തുറന്ന വിമർശനങ്ങളും ഏറ്റുപറച്ചിലുകളൊക്കെ കഴിഞ്ഞ് ജനങ്ങൾ ഇവരെ ഇവരെ ഒന്ന് വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് ഇവരെ തെറ്റുതിരുത്തി വരുന്നു എന്ന തോന്നലുണ്ടാകുന്ന സമയത്താണ് ഈ പറയുന്ന ടി പി വധത്തിലെ മൂന്ന് പിന്നെ പ്രധാനപ്പെട്ട പ്രതികളെ അവർക്ക് റെമിഷൻ നൽകാനുള്ള അവരെ പുറത്തേക്ക് വിടാനുള്ളൊരു നീക്കം നടക്കുന്നത് ഇത് വളരെ യാദൃച്ഛികമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനു പറ്റിയൊരു പിഴവായിട്ടൊന്നും കേരളം മനസ്സിലാക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ടി പി വധക്കേസിലെ പ്രതികളോട് എപ്പോഴും സി പി എം നേതൃത്വത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒരു മനോഭാവം എന്തായിരുന്നു നമുക്കറിയാമല്ലോ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടി പി വധം നടക്കുന്നത് അതിനുശേഷം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു വലിയ വിവാദമുണ്ടായല്ലോ ടി പി വധക്കേസിലെ പ്രതികളെ കണ്ണൂർ ജയിലിലിട്ട് പോലീസുകാർ മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വിവാദമുണ്ടാകുന്നു അപ്പോൾ എന്താ സംഭവിച്ചത് ആ വിവാദം ഉയർത്തിപ്പിടിച്ചെന്ന് സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ നേരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിക്കുകയാണ് സന്ദർശിക്കുക മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് വേണ്ടി പറയുകയാണ് ആ ബൈറ്റൊക്കെ എല്ലാവരുടെയും കൈവശം ഇപ്പോഴും ഉണ്ടല്ലോ എല്ലാ ടെലിവിഷൻ ചാനലുകളുടെയും കൈവശം ഇപ്പോഴും ഉണ്ട് എന്താണ് പറഞ്ഞത് ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കാത്തതുകൊണ്ട് സർ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കാത്തതുകൊണ്ട് മർദ്ദിച്ചു കൊല്ലാനാണോ തീരുമാനം അങ്ങനെയാണ് എങ്കിൽ ഞങ്ങളും അങ്ങനെ നേരിടും നിങ്ങൾ മാത്രമല്ല അധികാരത്തിൽ വരിക ഞങ്ങളും അധികാരത്തിൽ വരും ഞങ്ങൾ ഞങ്ങളിതിന് പ്രതികാരം ചെയ്യും അപ്പോൾ ഇങ്ങനൊരു പ്രസ്താവന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയതോൺ റെക്കോർഡാണ് അത് മാത്രമല്ലല്ലോ ഇപ്പോ പുറത്തേക്ക് വിടാൻ തീരുമാനിച്ച മുഹമ്മദ് ഷാഫി മുഹമ്മദ് ഷാഫിയുടെ കല്യാണം രണ്ടായിരത്തി പതിനേഴിലാണ് നടന്നത് ഷാഫിയുടെ കല്യാണത്തിൽ നേരിട്ട് പോയി പങ്കെടുത്ത ആളാണ് എൻ ഷംസീർ അന്നതൊരു വിവാദമായപ്പോൾ എന്താണ് ഷംസീർ പറഞ്ഞത് ജയിലെന്ന് പറയുന്ന ഒരു റിഫർമേഷൻ സെൻറ്ററാണ് ആ റിഫർമേഷൻ സെൻറ്ററിലേക്ക് പോകുന്ന ആൾക്ക് മാനസിക പരിവർത്തനമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇയാൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു മാനസിക പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് മാത്രമല്ല എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുമാണ് അതുകൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു ഒരു പടി കൂടി കടന്നിട്ട് അന്ന് ഇ പി ജയരായം പറഞ്ഞതെന്നാണെന്നറിയോ ഷംസീർ ഷാഫിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുക വഴി കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ പ്രതികളോടുള്ളൊരു പ്രത്യേക മനോഭാവമാണ് ഇനിയിപ്പോൾ ഒരു ചാനലിലിരുന്നിട്ട് കെ കെ രമ തന്നെ പറഞ്ഞത് എനിക്കത് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ പെരുമാറ്റച്ചട്ടത്തിലായിരുന്നല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സർക്കാർ പെരുമാറ്റച്ചട്ടത്തിലായിരുന്നു ആ പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ഉടനെ തന്നെ സർക്കാർ എടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്ന് ടി പി കേസിലെ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ കൊടുക്കാൻ തീരുമാനിച്ചു ഒന്ന് ആലോചിച്ചു ചോദിക്കും ഒരു കേസിലെ കേരളം ഞെട്ടിക്ക തരിച്ച് കേട്ട ആ ഒരു കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾക്ക് ഒരുമിച്ച് പരോൾ കൊടുക്കുക ഇതിൻ്റെയൊക്കെ സമ്മർദ്ദം എന്താണ് സർക്കാർ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി അനുഭവിക്കുന്ന സമ്മർദ്ദം എന്താണ് അതാണ് ഇവിടുത്തെ ചർച്ച പ്രശ്നം കാരണം വെച്ചാൽ ഒന്നുകിൽ ഈ സി പി എം എപ്പോഴും ഈ ടി പി കൊലക്കേസിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അവരിപ്പോഴും അവർ അവർക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊലപാതകമാണ് ടി പി കേസിന്റെ വധം എന്ന് പറയുന്നത് എന്നാൽ ഈ പറയുന്ന ടി പി കേസിലെ പ്രതികളൊക്കെ ഏതെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഈ പറയുന്ന ജയിലിൽ അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നിരന്തരം വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷം വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ വളരെ വലിയ വിവാദമായിരുന്നൊരു കാര്യമായിരുന്നല്ലോ ടി പി കേസിലെ പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു ിക്കുന്നു ആ വാർത്ത പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തുവിട്ടത് അത് പ്രസാദാണ് പുറത്തുവിട്ടത് ടി വി പ്രസാദാണ് വലിയ വിവാദമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് അവരനുഭവിക്കുന്നത് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇരുന്ന് പറയുന്നത് കേട്ടു അവിടെ അവർക്ക് മദ്യം കഴിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് അവരവിടെ ഇരുന്നുകൊണ്ട് കൊട്ടേഷൻ ആസൂത്രണം ചെയ്യുന്നു ഇന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണല്ലോ കൊടിസുനി പുറത്തേക്ക് പോയിട്ട് ഈ പറയുന്ന കുത്തുപറമ്പുകാരനായിട്ടുള്ള ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരാളെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയൻ്റെ പേരിൽ ജാ പരവിലായിരിക്കുമ്പം പരോളിലായിരിക്കുമ്പം കേസുണ്ട് കൊടിസുനിക്ക് കേസുണ്ട് ഈ ടി കെ രജീഷിനെതിരായിട്ടാണ് തോന്നുന്നു ഒരു മയക്കുമരുന്ന് കേസ് വയനാട് പോലീസ് സ്റ്റേഷനിലുണ്ട് വയനാട്ടിലെ പോലീസ് സ്റ്റേഷനിലുണ്ട് അപ്പോൾ ഇവരൊക്കെ പരോളിൽ പോകുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഇതാണ് ഇപ്പോൾ സാധാരണഗതിയിൽ പരോളിനെ സംബന്ധിച്ച് ക്ഷമിക്കണം റമേഷിനെ സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ നിർവചനം തന്നെ ഈ പറയുന്ന പതിനാല് വർഷം പൂർത്തിയാക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിനുശേഷം ഇവർക്ക് നല്ല മാനസികമായ മാറ്റമുണ്ടായി എന്ന് ഉള്ളൊരു പൊതുസമ്മതി രൂപപ്പെട്ടു വരണം ആ പൊതുസമ്മതി രൂപപ്പെട്ടു വരുമ്പോൾ മാത്രമാണ് ഇവരെ റമിഷിന് യോഗ്യരായി മാറുക എന്നുള്ളത് അപ്പോ അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയാണ് നിൽക്കുന്നു ഇവിടെ ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വിചാരണ കോടതി നേരത്തെ വിധിച്ച് എത്രയാണ് ജീവപര്ദ് മാത്രാണ് ഈ പ്രതികൾക്കൊക്കെ ജീവപര്ന്തോ വിധിച്ചത് വിചാരണ കോടതി ജീവ വിധിച്ച കേസിൽ ഹൈക്കോടതിയുടെ നീന്താ ഇരട്ട ജീവഭിനാക്കുകയാണ് അത് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല വരവോട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷത്തേക്ക് വരവുകൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനേക്ക് ലംഘിച്ചുകൊണ്ടാണെന്നുള്ളതിനകത്ത് സംശയമില്ല കോടതി വിധി കാറ്റിൽ പറയുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സി പി എം നേതൃത്വത്തിൻ്റെയും സർക്കാരിൻ്റെയും ഈ പ്രതികളോടുള്ള സമീപനം ഇതിന് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരെ രഹസ്യമായി പുറത്തേക്ക് വിടാനുള്ള ഒരു ശ്രമം നടത്തിയോ എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിൽ ഉണ്ടാക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം െ സംബന്ധിച്ചിടത്തോളം ഡാമേജിങ് ആണെന്നുള്ളത് കെ കെ രമ തന്നെ പറയുന്ന ഒരു വാദം വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് കെ കെ രമ ചോദിക്കുന്നത് ഇപ്പൊ മൂന്ന് പ്രതികൾ മാത്രമല്ലല്ലോ ഒന്നേ ഈ പത്ത് വർഷം കഴിഞ്ഞത് ഇതിനകത്തെ പത്ത് പ്രതികൾക്കും പത്ത് വർഷം കഴിഞ്ഞില്ലേ രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലോ ഈ കേസ് ഉണ്ടാകുന്നത് മെയ്യിലാണ് ഈ കൊലപാതകം നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലെ നമ്മളിരിക്കുന്നത് പന്ത്രണ്ട് വർഷമായില്ലേ അപ്പോൾ പത്ത് വർഷം കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രതികൾക്കും ഈ റമീഷന് യോഗ്യത ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ എല്ലാവരുടെയും പേരെന്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൂന്ന് പേരെ അങ്ങോട്ട് ഉൾപ്പെടുത്തുക എന്നിട്ട് അവരെ രഹസ്യമായിട്ട് പുറത്തേക്ക് ഇറക്കുക അതിൻ്റെ പിന്നെ വിവാദങ്ങൾ എന്താണെന്ന് നോക്കുക അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ വീണ്ടും ബാക്കിയുള്ളവരെ പുറത്തേക്ക് ഇറക്കുക ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് കെ കെ രമ സംശയിക്കുന്നുണ്ട് കെ കെ രമയുടെ ഈ സംശയം പൊതുസമൂഹത്തിലുണ്ടായിരുന്നു ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ കാരണം ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനെ നേരിട്ട് പോയിട്ട് സന്ദർശിക്കുക അവർക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിക്കുക എ എൻ ഷംസീറിനെ പോലൊരാൾ ഇപ്പോൾ നമ്മുടെ സ്പീക്കറായിട്ടിരിക്കുന്ന ഒരാൾ ഇവരുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും പിന്നെ നൽകുക അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആൾ ആളായിരുന്നുകൊണ്ട് വിയൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിക്കുന്നുണ്ട് ആ സന്ദർശിക്കുന്ന സമയത്ത് ഈ കുഞ്ഞനന്ദനെ അവിടെ താമസിക്കുമ്പം കുഞ്ഞനന്ദനെ ഈ പോലീസുകാരെല്ലാം കൂടെ വന്ന് ഇങ്ങനെ മാറ്റി നിർത്തി മുന്നിൽ നിർത്തി കൊടുക്കുകയാണ് എന്തിനു പിണറായി വിജയനൊന്ന് അഭിവാദ്യം ചെയ്യാനായിട്ട് അപ്പോൾ പിണറായി കുഞ്ഞനന്ദനെ അഭിവാദ്യം ചെയ്യുന്നുമുണ്ട് പിന്നെ കുഞ്ഞനന്ദൻ നിശ്ചയമായും പാർട്ടിയുടെ പിന്നെ അവിടുത്തെ എന്താ പറയുക ഒരു ചുമതലക്കാരനായിരുന്നു നമുക്ക് മനസ്സിലാക്കാം ഞാൻ പറയുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹം വളരെ ലളിതമായിട്ടിപ്പോൾ ഈ മൂന്ന് പേരുടെ പേര് ഒരു ജയിൽ ഓഫീസർ അതിനകത്ത് ഉൾപ്പെടുത്തി എന്നിട്ട് അത് കമ്മീഷണർക്ക് അയച്ചു കൊണ്ട് തന്നെ കമ്മീഷണർ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നു അതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ വരുത്തിയൊരു കാര്യമാണ് നടപ്പാക്കിയ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കില്ല മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ടി പി ാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് കേരളം ഇത്രയേറെ ചർച്ച ചെയ്ത വളരെ സെൻസിറ്റീവായ ഒരു കൊലപാതക കേസാണ് ആ ഒറ്റ കൊലപാതകത്തിൻ്റെ പേരിൽ ഒരു കോൺസ്റ്റുവൻസിയിൽ നിലന്തൊടാൻ പറ്റിയിട്ടില്ല സി പി എമ്മിന് ഈ നിമിഷം വരെ അല്ലേ രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റു ഷംസീറാണ് അവിടെ മത്സരിച്ചത് മുല്ലപ്പള്ളി ജയിച്ചു അത് കഴിഞ്ഞ് പിന്നെ പി ജയരാജനെ പോലെ ഒരു നേതാവാണ് അവിടെ മത്സരിച്ചത് മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അമ്പത്തിനാലായിരോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇനിയിപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി സി പി എമ്മിന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ഫേസ് എന്നുള്ള നിലയ്ക്ക് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാ നേതൃത്വത്തിലൊരു വിഭാഗം പോലും കരുതുന്ന കെ കെ ശൈലയാണല്ലോ ഈ പ്രാവശ്യം കൊണ്ടുവന്ന് അവിടെ മത്സരിച്ചു വാടകരയിൽ പ്രാവശ്യം ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്തു ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ പിന്നെ ഷാഫി ജയിച്ചത് അപ്പം ടി പി ചന്ദ്രശേഖരൻ ഒരു വലിയ മുറിവാണ് അത് പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി നേരിട്ടേറ്റെടുത്ത ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതിനെ മനസ്സിലാക്കാതെ അതിനെ ബോധ്യപ്പെടാതെ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ അതായത് ഇത്രയും വലിയൊരു തോൽവിക്ക് ശേഷവും തെറ്റുതിരുത്തലിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷവും ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നുവെങ്കിൽ സി പി എം സമ്മർദ്ദത്തിലാണോ അല്ലെങ്കിൽ ഭരണ സർക്കാർ സമ്മർദ്ദത്തിലാണോ ഇവരെന്തെങ്കിലുമൊക്കെ വെളിപ്പെടുത്താൻ പിന്നെ അല്ലെങ്കിൽ വെളിപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു വെക്കുന്നതരം അത് തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ അവരെ സന്ദർശിച്ച പല നേതാക്കളോടും ഇവർ പറഞ്ഞിട്ടുള്ളതായിട്ട് ഈ രജീഷും ഷാഫിയൊക്കെ പറഞ്ഞിട്ടുള്ളതായിട്ട് പലരെയും ഞങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാൻ കഴിയും ഞങ്ങൾ പലതും വിളിച്ചു പറയും ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികളെ ഉയർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം പാർട്ടിയും സർക്കാരും ഒരു സമ്മർദ്ദത്തിലാണെങ്കിൽ അതിൻ്റെ ഭാഗമായി നടക്കാം പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് വലിയൊരു തോൽവി ഉണ്ടാവുകയും ആ വലിയ തോൽവി ിയെ നിശിതമായി തന്നെ പരിശോധിക്കാൻ പാർട്ടി നേതൃത്വവും പാർട്ടിയുടെ മറ്റ് ഘടകങ്ങളും തയ്യാറാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തുറന്നു പറച്ചിലുകൾ നടത്തുകയും കറക്റ്റീവ് മെഷേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡാമേജിംഗ് ആണ് എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം